ബി എ സ്റ്റുഡൻസ്. എനിക്ക് പേര് നീതു. എനിക്ക് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പർ എടുക്കുന്നത് ഞാനാണ്. ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ധനപരമായ വിപണികൾ എന്നുള്ള ചാപ്റ്ററിലെ ധനപരമായ വിപണികളുടെ വർഗീകരണം എന്നാണ്. അപ്പോൾ ധനപരമായ വിപണി എന്നുള്ള എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് സെക്യൂരിറ്റികളെ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെ കൈമാറ്റം നടത്തുന്ന വിപണികളെയാണ് നമ്മൾ ധനപരമായ വിപണികൾ എന്ന് പറയുന്നത്. ഷെയർ, ഡിവെഞ്ചർ, ബോണ്ടുകൾ തുടങ്ങിയ സെക്യൂരിറ്റീസിനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിപണികളെയാണ് നമ്മൾ എന്ത് ധനപരമായ വിപണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ധനപരമായ വിപണികളെ നമ്മൾ അതിൽ കച്ചവടം ചെയ്യപ്പെടുന്ന ധനപരമായ രേഖകളുടെ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസ്ഫൈ ചെയ്യുന്നത്. അതായത് എത്രത്തോളം സമയമാണ് ഓരോ സെക്യൂരിറ്റീസും കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഓരോ സെക്യൂരിറ്റീസും എത്രത്തോളം കാലാവധി എടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് വിപണികളെ ക്ലാസിഫൈ ചെയ്യാവുന്നത്. അതിലൊന്ന് പണവിപണി, അതായത് ധനപരമായ വിപണിയെ നമുക്ക് പണവിപണി എന്നും മൂലധന വിപണി എന്നും രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ, അല്ല ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രം കച്ചവടം ചെയ്യുന്ന, അതായത് ഒരു വർഷത്തിന് താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയെ നമ്മുടെ പണവിപണി എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ, അതായത് ദീർഘകാല കാലാവധിയിലേക്കുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നവയെ നമ്മുടെ മൂലധന വിപണി എന്ന് പറയുന്നു. അപ്പോൾ മൂലധന വിപണിയിലാണ് പ്രാഥമിക വിപണി, ദ്വിതീയ വിപണി എന്നിങ്ങനെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഷെയർ, ഡിവെഞ്ചർ തുടങ്ങിയ സെക്യൂരിറ്റീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മൂലധന വിപണിയിലാണ്. എന്നാൽ പണവിപണി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്ത വിപണിയാണ് നമ്മൾ പണവിപണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക്, പണവിപണിയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താ, റിസ്ക് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഒരു വർഷത്തിന് താഴെ മാത്രമാണ് എന്ത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, അല്ലെ സെക്യൂരിറ്റീസ് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള കാലാവധി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷത്തിന് താഴെയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ് ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ എത്ര ആസ്തികൾ പണമായി മാറ്റാനുള്ള കാലാവധി ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് ആസ്തിക സെക്യൂരിറ്റീസിനെ എന്താക്കി മാറ്റാം, പണമാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ പണവിപണിയിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതല്ല എന്ത് പണവിപണി എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർനെറ്റ് മുഖേനയോ അതുപോലെ ടെലിഫോൺ മുഖേനയൊക്കെയാണ് എന്ത് പണവിപണിയുടെ ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് പണവിപണിയുടെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിലെ പങ്കാളികൾ ആരൊക്കെയാണ് പണവിപണിയുടെ പാർട്ടിസിപ്പൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, അതേപോലെ വാണിജ്യ ബാങ്കുകളുണ്ട്, ബാങ്കിങ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരുകൾ, വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, അപ്പോൾ RBI ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അതുപോലെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സർക്കാർ ഗവൺമെൻറ് ഉണ്ട് അല്ലേ, കേരള ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ പണവിപണിയിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് പണവിപണി ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ്. ട്രഷറി ബില്ലുകൾ അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടുകൾ, അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബില്ല് ഇത്യാദിയിലുള്ള സെക്യൂരിറ്റീസാണ് ഇത്. ഇതേപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കൊമേഴ്ഷ്യൽ പേപ്പറും അതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബില്ല്, കോൾ മണിയൊക്കെയാണ് എന്ത് പണവിപണിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത നിക്ഷേപ തുക, നമ്മളൊന്നും ഇവിടെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ പണമാക്കി മാറ്റാവുന്ന സെക്യൂരിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്യാവുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ വൻ തുകകളുടെ ഇടപാടുകൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ കാലാവധി മാത്രമാണ് ചുരുങ്ങിയിട്ടുള്ളത്, പക്ഷേ എമൗണ്ട് എന്താണ് ലഘുവായിട്ടുള്ളത് അല്ല. പിന്നെ കാലാവധിയാണ്, ഇവിടെ കാലാവധി എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്താണ് ഒരു ദിവസം മുതൽ ഒരു വർഷം വരെയാണെന്ന് സെക്യൂരിറ്റീസിൻ്റെ കാലാവധിയായിട്ട് പറയാവുന്നത്. പിന്നെ ദ്രവത്വമാണ്, ദ്രവത്വം എന്ന് പറഞ്ഞാൽ പഠിച്ചതാണ്, ദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ പണമാക്കി മാറ്റാനുള്ള ഒരു സെക്യൂരിറ്റീസിൻ്റെ കഴിവിനെയാണ് നമ്മൾ ദ്രവത്വം എന്ന് പറയുന്നത്. ദ്രവത്വം എന്താ വളരെ കൂടുതലാണ്. അതേപോലെ സുരക്ഷിതത്വമാണ്, അപ്പോൾ ഇടപാടിന് കുറഞ്ഞ കാലാവധി മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ അതിനെന്താണ് സുരക്ഷിതത്വം വളരെ കൂടുതലാണ്. അടുത്ത് പറയുന്ന പ്രദേശമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പണ വിപണിക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല. അവർ പ്രധാനമായും ടെലിഫോണിലൂടെയും ഇൻ്റർനെറ്റ് വഴിയൊക്കെയാണ് എന്ത് വിപണനം നടത്തുന്നത്. അതുപോലെ പ്രതിഫലം മറ്റു വിപണിനെ അപേക്ഷിച്ച് ഇവിടെ പണവിപണിക്ക് വരുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കുറവാണ്. അതേപോലെ അൺസെക്യൂർഡാണ്, ഇവിടെ വിപണനം ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ എന്താ സെക്യൂരിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മാർക്കറ്റിനെ അത് കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ കാലാവധിക്കനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്, ഒന്ന് പണവിപണിയും ഒന്ന് മൂലധന വിപണിയും. അപ്പോൾ പണവിപണി എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ഫണ്ടുകളുടെ മാർക്കറ്റാണ്, മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് എന്നാണ് പറയുന്നത് അല്ലേ.
ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്ന് താഴെ വർഷമോ ഉള്ള സെക്യൂരിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ പണവിപണി എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് മൂലധന വിപണിയാണ്. അപ്പോൾ മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ആണ്. അപ്പോൾ മധ്യ ദീർഘകാല ഫണ്ടുകളുടെ വിപണിയാണ് നമ്മളിത് മൂലധന വിപണി എന്ന് പറയുന്നത്. ഇനി പണവിപണിയുടെ സവിശേഷതകൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്.